ക്രിസ്തീയ ഗാനങ്ങൾ സൗഖ്യദായകമാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മധൈര്യവും പ്രത്യാശയും പകരുവാൻ ആത്മീയ ഗീതങ്ങൾക്കാവും. കരയുന്ന കുഞ്ഞിനെ അമ്മ തോളിലിട്ട് ശാന്തമാക്കുന്നത് പോലെ ചഞ്ചലപ്പെടുന്ന നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കുവാൻ കഴിയുന്ന ആത്മീയയാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടോ? അവനോടൊപ്പം ഭയവും ഉണ്ടാകും. ചിലർക്ക് മരണത്തെ ഭയം, മറ്റു ചിലർക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഭയം, ഇടിയും കൊള്ളിയാനും ഭയം. എന്തിനാണ് നാം ഇത്രയധികം ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ നിഴലായി നമ്മെ കൈപ്പിടിച്ച് നടത്തുന്ന യേശു. വലിയ ആപത്തുകളിൽ നിന്നൊക്കെ നാം രക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് പറയും, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അത് ഭാഗ്യം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ രക്ഷിക്കുകയാണ് ചെയ്തത്. ജീവിതം പാപക്കറകളാൽ നിറയുമ്പോൾ, എല്ലാവരും നമ്മെ തള്ളി പറയുമ്പോൾ, കാരുണ്യവാനായ യേശു നമ്മോട് പറയും, മകനെ, കുഞ്ഞെ, നിന്നെ ഞാൻ കാത്തുകൊള്ളാം. എൻ്റെ അതിരില്ലാത്ത സ്നേഹം നീ അറിയുന്നില്ലേ. നിഴലായി ഞാൻ കൂടെയില്ല,
പൊന്നേശു നരർ തിരുബലി മരണം നിനപ്പാൻ തന്നാനൊരു നിയമം അതിശയമേ. ശാസ്ത്രി മോശവത്സലം എഴുതിയ അതിപ്രശസ്തമായ ഒരു ഗാനത്തിൻ്റെ ആദ്യത്തെ വരികളാണിത്. നിന്ദഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരേ ഹോവയെ, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവകുമാര എന്നിങ്ങനെ നൂറിൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1872 ഒന്നാമത്തെ ക്രൈസ്തവ ഗാനം രചിച്ചത് രസകരമായ ഒരു സംഭവത്തോടുകൂടിയാണ്. തഞ്ചാവൂർ വേദനായക ശാസ്ത്രിമാരുടെ മകൻ തിരുവനന്തപുരം LMS സഭയിൽ സംഗീത ശുശ്രൂഷ നടത്തി. 3 സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനം ആരംഭിക്കുന്നത് ആശ്ചര്യമായി വീക്ഷിച്ച ഈ ബുദ്ധിശാലി ഉടൻ ശാസ്ത്രിയെ സമീപിച്ച് പാട്ട് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സാധ്യമല്ലെന്ന നിരുത്സാഹപരമായ മറുപടിയിൽ നിരാശനാകാതെ ഉടനെ പ്രാർത്ഥനയോടെ കർണാടക രാഗത്തിൽ ഒരു ഗാനം രചിച്ചു. അത് സദസ്സിൽ മധുരമായി പാടിക്കേൾപ്പിച്ചു. കേൾവിക്കാർ ആവർത്തിച്ച് പാടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ തമിഴ് ശാസ്ത്രി അഭിനന്ദിച്ചു. ക്രിസ്തീയ ഗാനരംഗത്ത് ഒരു സുപ്രധാന പങ്കുവഹിച്ച മോശവത്സലം എഴുതി അതിപ്രശസ്തമായ ഈ ഗാനം നമുക്കൊന്ന് കാണാം. തന്നാനൊരു നിയമം അതിശയമേ, തന്നാ
നാം മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, നാം പാപിയാണെന്ന് വെച്ച് ഒരിക്കലും ആ ദൈവം നമ്മുടെ വിളി കേൾക്കാതിരിക്കില്ല. പിതാവേ, പാപികളായ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങയുടെ മുൻപിൽ ഇതാ കാഴ്ചയായി നൽകിടാം. ആഡംബര ജീവിതത്തിലേക്ക് വീണു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മളെ ഒരാൾ മർദ്ദിച്ചു, അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു, അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തി. ഇങ്ങനെ ഒരാളിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. തിരിച്ചാണെങ്കിലും നമ്മളൊരാളെ മർദ്ദിച്ചു, ശകാരിച്ചു, അങ്ങനെ ഒരാളിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുമോ? അതുമില്ല. ഏതു സാഹചര്യത്തിലും നമ്മെ സ്നേഹിക്കാൻ
ഒരാൾക്ക് മാത്രമേ കഴിയൂ, സ്നേഹസ്വരൂപനായ കർത്താവിന്. കർത്താവേ, അങ്ങയുടെ സ്നേഹം അഗാധമാണ്. ഞാൻ അങ്ങയെ തള്ളിപ്പറഞ്ഞാലും അങ്ങ് എന്നെ സ്നേഹിക്കും. അതേപോലെ അങ്ങ് നൽകുന്ന സന്തോഷവും ദുഃഖങ്ങളും എന്തുതന്നെയായാലും നല്ല മനസ്സോടെ അത് സ്വീകരിച്ച് ജീവിതകാലം മുഴുവൻ അങ്ങയെ ഞാൻ സ്നേഹിക്കും. സ്നേഹമേശുവേ എൻ മനസ്സിൻ അഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ അതീതമേ. നിൻ മഹാസ്നേഹമേശുവേ എൻ മനസ്സിൻ അഗാധമേ, സ്നേഹ കാരണം എന്നറിവിൻ അതീതമേ. ഗാനങ്ങൾ ആസ്വദിക്കുകയും പാടുകയും ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങളാവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഈ എപ്പിസോഡ് ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന പഴയതും പുതിയതുമായ ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469260 6942. ഇമെയിൽ feedback@ay.tv.